ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് സാറ്റർഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇന്നിപ്പം രാവിലെ ഒരു 6:30 ആയിട്ടുണ്ട്. ഞങ്ങൾ നടക്കാൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി, ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഫുഡ് ഉണ്ടാക്കുന്ന കാര്യവും പ്ലാൻ ചെയ്തിട്ടില്ല, ഞങ്ങൾ പുറത്തു പോകുന്ന കാര്യവും പ്ലാൻ ചെയ്തിട്ടില്ല, ഒന്നും പ്ലാൻ ചെയ്യാത്തൊരു ദിവസമാണ് രാവിലെ. എന്താണെന്ന് രാവിലെ, ഇന്നലെ ശ്രീഹരി രാവിലെ ആദ്യം പറഞ്ഞു ഈ സാറ്റർഡേ നമുക്ക് പുറത്തുപോയി കഴിക്കാമെന്ന്, പിന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഇവിടെ തന്നെ കഴിക്കാം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താണെന്നൊരു തീരുമാനം ഇതുവരെയായിട്ടില്ല. അപ്പോൾ പുറത്തുപോയി കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ രാവിലെ മിക്കവാറും, പിന്നെ ഞാനിപ്പം നിലവിൽ ഉപ്പുമാവേ ഉണ്ടാക്കത്തുള്ളൂ. ഉച്ചക്കത്തേക്ക് നോണൊന്നും ഇന്ന് മീൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് വയ്ക്കുമോ ഇല്ലയോ എന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഉച്ചക്കത്തേക്ക് കാര്യം പിന്നെ തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പം നമുക്കിപ്പം നടക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സ്ഥിരം പാർക്കിൽ തന്നെയാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞങ്ങളുടെ അടുത്ത് ഒത്തിരി പാർക്കുകളുണ്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ നടക്കാൻ പോകാനും ഒക്കെ പറ്റുന്ന. പക്ഷേ ഞങ്ങൾ മിക്കവാറും ഇവിടാണ്, ഈ ഒരു പാർക്കിലാണ് ഞങ്ങൾക്ക് വരാൻ ഇഷ്ടം. കാരണം അവിടെ തിരക്ക് കുറവാണ്, ഒത്തിരി ബഹളങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതിനപ്പുറത്ത് കോഫി ബോർഡിലൊക്കെ അവിടെ ഒക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഞങ്ങൾക്കൊരു സുഖം തോന്നത്തില്ല. പിന്നെ ഒരു വലിയൊരു പാർക്കുണ്ട് രചനഹള്ളി, ഒരു ലേക്കിന് ചുറ്റുമുള്ളത്. അവിടെ ഞങ്ങൾ പോകുന്ന കുറവ്, കാരണം അത് ഒത്തിരി വലുതുമാണ്, നമുക്ക് നടക്കുന്നതിൻ്റെ ആ ഒരു കണക്ക് കിട്ടത്തില്ല. ഇതാകുമ്പം ഒരു 3-4 റൗണ്ട് നടന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കണക്ക്, ഒരു നമുക്ക് നടക്കുമ്പം ഒരു എന്താ ഇത്ര നടന്നു നമുക്കൊരു കണക്ക് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പോകാനാണ് ഇഷ്ടം. പിന്നെ രാവിലെ ഇപ്പം നല്ല തണുപ്പാണ്, രാവിലെ എന്നല്ല ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പൊക്കെയാണ്. എന്താ രാവിലെ അതെ, വെയിലൊക്കെ ഉണ്ടെങ്കിൽ ആ വെയിൽ കൊള്ളാൻ നല്ലൊരു സുഖമാണ്. അങ്ങനൊരു ക്ലൈമറ്റ് ഇപ്പം വിൻ്റർ ആയില്ലേ. അപ്പം ഇതിൻ്റെ നടുക്കുള്ള ഒരു അമ്പലമുണ്ട്. ആ അമ്പലം എല്ലാ ദിവസമൊന്നും തുറക്കത്തൊന്നുമില്ല, ചില ദിവസങ്ങളെ തുറക്കത്തുള്ളൂ. ദേവിയുടെ അമ്പലമാണ്. അങ്ങനെ ഞങ്ങൾ നടപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ തീരുമാനിച്ചു, കുറച്ച് നാളായി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എന്ന് വിചാരിച്ച് ക്ലിനിക്കിലേക്ക് പോയാലോ എന്ന് ചിന്തിച്ചു. അപ്പം ഇവിടെ നിന്നാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റും കഴിഞ്ഞൊരു ഇടത്തേക്കാണ് പോകുന്നത്. പക്ഷേ അവിടെ തുറന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു 7:30 ആയി കാണും, 6:30 അല്ല 7:00. കാരണം ഞങ്ങളൊരു 6:30 ആയപ്പോഴാണ് എത്തിയത്. ഇപ്പോൾ ഒരു ഞങ്ങൾ നടന്നൊക്കെ തീരുമ്പോഴത്തേനും ഒരു 7:00 ഒക്കെ ആവും. അപ്പോൾ ആ ഒരു സമയം ആയപ്പോഴത്തേനും അത് തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങ് പോകുന്നു. രാവിലെ അതത്ര നേരത്തെ തുറന്നില്ല. പിന്നെ പാലൊക്കെ എടുത്തു എന്ന്, ഞാൻ പാല് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ, വേറൊന്നും ഓർഡർ ചെയ്തില്ല. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഈ സാറ്റർഡേ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കുക്കിംഗ് ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു ദിവസമായിരുന്നു. മടിയാണോ അതോ മടുപ്പാണോ എന്നറിയത്തില്ല. അതുകൊണ്ട് എന്താ, ഞാനൊന്നും അങ്ങനെ അക്ഷയകൽപ്പയിൽ നിന്നൊന്നും ഓർഡർ ചെയ്തൊന്നുമില്ല, സ്ഥിരം വരുന്ന പാല് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും വെയിൽ ഞങ്ങളുടെ ബാൽക്കണിയിലേക്ക് വന്നപ്പോഴത്തേനും എന്താ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് നിന്നു. രണ്ടുപേർക്കും വൈറ്റമിൻ ഡി വലിയ ഇല്ലാത്ത കാര്യമാണ്. അപ്പം അവിടെ നിന്ന് വെയിലൊക്കെ കൊണ്ടു, അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാനൊന്ന് ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് ഫ്രഷൊക്കെ ആയി വന്നു. ഇനിയും ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്. കാരണം പിന്നെ ഞങ്ങൾ പ്ലാനൊക്കെ മാറ്റി മടി കാരണം, പുറത്ത് വീണ്ടും പോയി കഴിക്കാനുള്ള മടി കാരണം ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. അങ്ങനെ ഞങ്ങൾ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കുകയാണ്. ഒന്നുമില്ല, സബോള പിന്നെ തക്കാളിയൊക്കെ ചേർത്തുള്ള ഒരു ഉപ്പുമാവാണ്. സാധാരണ ഞാൻ വെക്കുന്ന രീതിയിൽ നിന്നും കുറച്ചിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് ഉപ്പുമാവാണ് വെക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ
ഉപ്പുമാവ് തന്നെയാണ്, പുറത്തൊന്നും പോകുന്നില്ല. അപ്പം ഉപ്പുമാവ് ഞാൻ വിചാരിച്ചു ഒരു ടൊമാറ്റോ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഞാൻ അതിനകത്ത് കുറച്ച് ക്യാരറ്റും കൂടെ ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട്. ടൊമാറ്റോ ഞാൻ സാധാരണ ഉപ്പുമാവിൽ ചേർക്കാറില്ല. ഇതിൻ്റെ റെസിപ്പി പക്ഷെ ഞാൻ റെസിപ്പി ആയിട്ട് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ റെസിപ്പി കാണിക്കുന്നില്ല, പ്രത്യേകിച്ച് വലിയ കാര്യമില്ല. ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ സാധാരണ പോലെ ഇതെല്ലാം വഴറ്റിയിട്ട് മറ്റേ ഞാൻ എപ്പോഴും ഇങ്ങനെ പൊടി പൊടിയായിട്ടുള്ള ഒരു ഉപ്പുമാവല്ല ഉണ്ടാക്കുന്നത്, പക്ഷെ ഇത്തവണ ഞാൻ ഇങ്ങനെ നമ്മുടെ ഒരു തമിഴ് സ്റ്റൈൽ ഒരു ഉപ്പുമാവ് ആക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ അപ്പം പോലെ ഇരിക്കുന്ന നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ കട്ടോരിക്കകത്ത് ഇങ്ങനെ വെച്ച് നമ്മൾ സാധാരണ ഇവിടുത്തെ ഹോട്ടലുകളിലൊക്കെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു ഉപ്പുമാവാക്കാന്ന് വിചാരിച്ചു. അപ്പം അതിൽ ടൊമാറ്റോയുടെ അളവിച്ചിര ഒരു വലിയ ടൊമാറ്റോ കുഞ്ഞുകുഞ്ഞായിട്ട് അരിയണം, ശ്രമിക്കണം കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞ് അരിയാൻ ശ്രമിക്കണം. എന്നിട്ട് അത് നല്ലപോലെ വെള്ളം തിളച്ചിട്ട് പൊടിയിട്ട് ആ ഒരു രീതിയിൽ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇതിന് പിന്നൊരു ഇതുള്ളത് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്, കുറച്ച് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിലും കുറച്ച് നെയ്യ് ചേർക്കും. അപ്പോൾ നമുക്ക് അതൊക്കെ ഉണ്ടാക്കാം. അപ്പം ഇതിൻ്റെ റെസിപ്പി ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. ഈ വീഡിയോ വരുന്നതിന് മുമ്പ് എന്തായാലും ഈ റെസിപ്പി ഷോർട്സിൽ കാണും. അപ്പം നമുക്ക് ഞാനിതെല്ലാം അരിഞ്ഞ് ഞാനെല്ലാം ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി. അപ്പം ഈ വീഡിയോ വന്നതിന് ശേഷമായിരിക്കും ആ ഷോർട്സിൽ അതിൻ്റെ റെസിപ്പി വരുന്നത്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നുള്ളൂ, ഞാൻ ഇട്ടില്ല, ഞാൻ മറന്നു ഇതിൻ്റെ റെസിപ്പി ഷോർട്സിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അത് നല്ല ഉപ്പുമാവ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉപ്പുമാവ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെന്താണ്, ശ്രീഹരി അവിടെ ചെറിയൊരു ക്ലീനിങ് പരിപാടിയിലാണ്. ഞാൻ അവസാനം ഫോണിൽ തോണ്ടി തോണ്ടി ഇരുന്ന് ഞാനൊരു റൈസ് റെസിപ്പി ചെയ്യാൻ, ഒരു സിമ്പിളായിട്ട് എനിക്ക് അധികം മെനക്കേടില്ലാത്തൊരു റൈസ് റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുകയാണ്. അപ്പം ബസ്മതി റൈസ് ഓൾറെഡി ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട്. ഇരിക്കാൻ ചുമ്മാ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഒരു റൈസ് റെസിപ്പി കിട്ടി. ചുമ്മാ പ്ലെയിനായിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസ്, മസാലയൊന്നും ചേർക്കാത്ത. അപ്പം അത് വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ വലിയ പണിയില്ല. അതും ഫിഷ് ഫ്രൈയോ ഇതുപോലെ ചീരയുടെ ഒരു പച്ചടി പോലെ, തേങ്ങ അരക്കാത്ത ഒരു പച്ചടി പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് എനിക്ക് ഒന്നും എനിക്കങ്ങോട്ട് എനിക്ക് വലിയ പണിയെടുക്കാൻ തോന്നുന്നില്ല. എനിക്ക് ഭയങ്കര മടിയെന്ന്, മടിയാണോ ഒരു ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് എനിക്കങ്ങോട്ട് വലുതായിട്ടൊന്നും കുക്ക് ചെയ്യാനൊന്നും വലിയൊരു മൂഡില്ല. അപ്പം എങ്ങനെ പെട്ടെന്ന് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടൊന്ന് എവിടെയെങ്കിലും ഇരിക്കണം എന്നുള്ള ഒരു ഫീലിങ്, അല്ലെങ്കിൽ ശനി നേരമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റീസ് മീൻസ് എന്തെങ്കിലും നോൺ ആണെങ്കിലും നല്ലതായിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കുന്നതാണ്. ഇന്ന് എനിക്ക് ഇനി വയ്യ. അപ്പം ഞാനിങ്ങനെ ഒരു റൈസും മീൻ വറുത്തതും ഈ ചീര എന്തായാലും എടുക്കണം. അപ്പം ചീരയുടെ ഒരു പച്ചടി എന്ന് പറയാം, പക്ഷെ ഞാൻ തേങ്ങ അരക്കുന്നില്ല, തേങ്ങ അരക്കുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യുന്നില്ല. അപ്പം അത് ആക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് സബോള, തക്കാളി, വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങൾ അരിഞ്ഞു വെച്ചു. വേറൊന്നും ഞാൻ അതിനകത്ത് കണ്ടില്ല, ജസ്റ്റ് കടുക് വറുത്ത് ഇതെല്ലാം വഴറ്റി ചോറ് അതിനകത്ത് ചേർക്കുക, ഇത്രയും ഞാൻ കണ്ടുള്ളൂ. അങ്ങനെ ചിലപ്പോൾ തക്കാളി ചോറ് ശരിയാവും, നമ്മൾ ഈ തക്കാളി വഴറ്റിയതിനകത്ത് ചോറ് ചേർക്കുന്ന ഒരു ഫീലായിരിക്കണം കിട്ടുന്നത്. ഞാൻ അങ്ങനെ ഇതുവരെ എടുത്തിട്ടില്ല. ഇത്രയും പ്ലെയിനായിട്ട് നമ്മൾ തക്കാളി ഇങ്ങനെ വഴറ്റത്തില്ലേ, തക്കാളിക്കറി ഇങ്ങനെ മുളക് ചോറിൻ്റെ കൂടെ കൂട്ടാനാണെങ്കിലും ചോറിൻ്റെ ചപ്പാത്തി അങ്ങനെ മഞ്ഞൾപ്പൊടി മുളകുപൊടി മാത്രമേ ഇട്ട് മസാലയൊന്നും ചേർക്കാത്ത. അപ്പം അങ്ങനെ എടുക്കാം. ഞാനിനി അരി വേവിക്കാൻ വയ്ക്കട്ടെ. അപ്പോൾ തക്കാളി ചോറ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മീനിന് വറക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കി വെക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇല്ലായിരുന്നു, ഞാൻ നോക്കിയപ്പോൾ പാക്കറ്റും ഇരിപ്പില്ല. പിന്നെ അതിനകത്തുനിന്ന് ഉള്ളത് കുടഞ്ഞിട്ട് പിന്നെ കുരുമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങ് പുരട്ടി വെക്കുക. ഇത് നമുക്ക് ലാസ്റ്റ് വറുത്തെടുത്താൽ മതി. ഇത് മോദമീനാണ്, പുള്ളിമോദയാണ്. ഇനി നമുക്കിത് അടച്ചങ്ങ് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് കുക്കറിലെ അരി. അത് ഞാൻ ഒരു കപ്പ് റൈസിന് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് വെന്താലും കുഴപ്പമൊന്നുമില്ല, റൈസ് ഒന്ന് രണ്ട് വിസിലടിച്ചാലും കുഴപ്പമില്ല. കുറച്ച് കുഴഞ്ഞിരിക്കുന്നത് ഒരു ടേസ്റ്റാണ്. പിന്നെ ചീര പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള ചീര ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. നമ്മുടെ തക്കാളി ചോറിനുള്ള ചോറും റെഡിയായി.
ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു തക്കാളി ചോറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു തക്കാളി ചോറാണ്. ഈ ഒരു രീതി ഭയങ്കര പ്ലെയിനായിട്ട് ഞാൻ ആദ്യമായിട്ട് വെക്കുക. കടുകിടുക, കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി, കറിവേപ്പില, നമ്മുടെ ഉള്ളി, സബോള, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ രണ്ട് വലിയ തക്കാളിയാണ് ചേർത്തത്. എനിക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്താലും നല്ലതാണെന്ന് തോന്നി. നല്ല പഴുത്ത തക്കാളി ചേർത്താൽ അത്രയും നല്ലത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ്, മഞ്ഞപ്പൊടി ഓൾറെഡി ചേർത്തെന്ന് തോന്നുന്നു, ഇല്ല മഞ്ഞപ്പൊടി എൻ്റെ കയ്യിൽ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ചേർക്കാനായില്ലേ. മുളകുപൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കണം. മഞ്ഞപ്പൊടി ഇല്ലാത്തതുകൊണ്ട് മുളകുപൊടി മാത്രം ചേർത്ത് ലേശം വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പം തക്കാളിക്ക് പുളിയുണ്ട്, ഈ സംഭവത്തിന് പുളി കൂടുതലാണെങ്കിൽ ഒരു ലേശം പഞ്ചസാരയും കൂടി ഇതിനകത്ത് ചേർത്തൊന്ന് ഇളക്കണേ. പുളിയുള്ള എൻ്റെ തക്കാളിക്കകത്ത് അധികം പുളി ഇല്ലായിരുന്നു, പാകത്തിനുള്ള പുളി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ചോറും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ടിഫിൻ ബോക്സിലൊക്കെ ഭയങ്കര സൂപ്പറായിരിക്കും. ഇതും മുട്ട പൊരിച്ചത്, ചിക്കൻ ഫ്രൈ, ഇതുപോലെ ഫിഷ് ഫ്രൈ, പൊട്ടറ്റോ ഫ്രൈ, ഇതിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് കോംബോ ആയിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ തക്കാളി ചോറ്. പിള്ളേർക്കൊക്കെ കൊടുത്തു വിടാൻ നല്ലതായിരിക്കും ഇത്. ഇനി നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചു ഈ തക്കാളി ചോറും ഇതും. ഇത് ഇതിൻ്റെ ബാക്കി കുറച്ച് രാത്രിയിലും ഇരിപ്പുണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റായിരുന്നു. ഇത് ഞാൻ വെറുതെ ഒരു ചീരപ്പച്ചടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് മടി പിടിച്ച ദിവസമല്ല, ഞങ്ങൾ കിഷ്കിന്താകാൻ്റെ സിനിമ ഇരുന്ന് കണ്ടു. ഒരു അടിപൊളി സിനിമയായിരുന്നു, ഒരു വ്യത്യസ്തമായ സിനിമയായിരുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് മോൾ ഓഫ് ഏഷ്യയിൽ, ഇന്ത്യ ലൈറ്റ് ഫെസ്റ്റിവൽ, അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പം അവിടെ പോയി അത് മാത്രം ഒന്ന് കണ്ടിട്ട് ചുമ്മാ നല്ല ഭംഗിയായിരിക്കുമല്ലോ ഇങ്ങനെ ലൈറ്റ്സ്, ദീപാവലിക്ക് തുടങ്ങിയത്, അത് ക്രിസ്മസ് വരെയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അത് ഡിസംബർ ഫുൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പോയി അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇപ്പം സന്ധ്യയെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ആറുമണി അഞ്ചേമുക്കാൽ കഴിഞ്ഞ് ആറുമണി ആയിട്ടേ ഉള്ളൂ, ഒത്തിരി ഒന്നും ലേറ്റായിട്ടില്ല. പക്ഷെ ഇപ്പം നേരത്തെ നമ്മൾ സന്ധ്യ ആവുമല്ലോ ഇപ്പം ഡിസംബറിലൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഇത്ര ഇരുട്ട്, ആറുമണി ആയിട്ടേ ഉള്ളു ആക്ച്വലി. അപ്പം ഞങ്ങൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്, ആ ലൈറ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ നടക്കുന്ന അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു മോൾ ഓഫ് ഏഷ്യയില്. പിന്നെ വേറൊന്നുമില്ല, അവിടെ നിന്ന് അത് ജസ്റ്റ് കണ്ട് ചുമ്മാ അവിടെ ഒക്കെ കറങ്ങി നടന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോരും. രാത്രിയിൽ ഈ ചോറിൻ്റെ തന്നെ കുറച്ച് ഇരിപ്പുമുണ്ട്, പിന്നെന്താണ് എക്സ്ട്രാ എന്തെങ്കിലും ദോശ വല്ല ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ ഇത് ഈ മോൾ ഓഫ് ഏഷ്യ അടുക്കാറായപ്പം. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറിയിട്ട് ഈ ഒരു ഫ്രണ്ട് ഞാൻ പാർക്കിംഗ് ചെയ്യുന്നിടത്തുനിന്ന് ഈ നമ്മളകത്തൂടല്ലേ ഈ മോളിനകത്ത് കയറുന്നത്, അവിടെ നിന്ന് ഈ ഒരു പോർഷൻ ഈ ഒരു ഫിനിക്സ് മോളിൽ കണ്ടുപിടിക്കാൻ ഞങ്ങൾ പെട്ട പാട്. ഈ ആ ഒരു ഇതെവിടെയാണിത് ഇതെവിടെയാണ് ഈ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അത് ഞങ്ങൾക്ക് ഈ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യ ഒരു എന്തായിരുന്നു, കയറി കഴിയുമ്പോൾ ഒരുമാതിരി ഭ്രാന്ത് പിടിക്കും. അവിടെ ചെന്ന് അവരുടെ ആ ഒരു മാപ്പ് നോക്കാതെ നമുക്ക് ഇപ്പോൾ കുറേ പ്രാവശ്യം ഞങ്ങളിപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് സിനിമ കാണാനൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഇതിനകത്തെ സംഭവങ്ങൾ എവിടെ എവിടെയൊക്കെയാണെന്നൊരു തിട്ട ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവസാനം കണ്ടുപിടിച്ചു. സംഭവം ഭയങ്കര ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, എല്ലാം കൂടെ കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇങ്ങനെ ഇതൊക്കെ ഇത് ഇഷ്ടംപോലെ പേരും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ക്രിസ്മസും കൂടെ വരുമ്പം ഇവരുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഭയങ്കര വലുതല്ലേ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കരമായി ഇത് ചെയ്യും. അപ്പം അതും ഇതിൻ്റെ കൂടെ ഇത് ഈ ലൈറ്റിൻ്റെ ഫെസ്റ്റിവൽ അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് തീരത്തോളന്നാണ് പറയുന്നത്. എന്തൊക്കെയോ ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു, ഒരുമാതിരി നല്ല രസമായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. അപ്പം ഞങ്ങൾ അതിനകത്ത് കയറി കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഫെസ്റ്റിവലൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ബാക്കിയിരിക്കുന്ന കുറച്ച് ചോറുണ്ട്, തക്കാളി ചോറ്, അതും പിന്നെന്താണ് ദോശയൊക്കെ ചുട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അല്ല, വലുതായിട്ട് പ്രത്യേകിച്ചൊന്നും വെക്കുകയോ വാങ്ങുകയൊന്നും ചെയ്യുന്നില്ല. അത് നല്ല ഒരു കോമ്പിനേഷനായിരുന്നു തക്കാളി ചോറ്. ഭയങ്കര സിമ്പിൾ ആൻഡ് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു മീലായിരുന്നു. ട്രൈ ചെയ്ത് നോക്കുക, അതുവരെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.